കുറച്ച് യുണീക്ക് പേര് വേണം പിള്ളേർക്ക് ഇടാന്നൊക്കെ വിചാരിച്ചു. പിന്നെ പേര് കേൾക്കുമ്പോൾ ഇങ്ങനെ കാസ്റ്റ് ഒന്നും ഫീൽ ചെയ്യരുതെന്ന് തോന്നി. അപ്പം മോൻ്റെ പേര് മ്യൂസിക് എന്നാണ്, മോള് കഥ. നമ്മൾ ഈ ടെക്നോളജിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് വന്ന് ഇപ്പം ഏറ്റവും പുതിയ ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുമ്പോഴും ഷൂട്ട് തുടങ്ങുമ്പോൾ ആ ക്യാമറയ്ക്ക് ഒരു മാലയൊക്കെ ഇട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അതൊരു മണ്ടത്തരമായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മുടെ സിനിമകളിൽ അങ്ങനെ ഒരു പരിപാടിയില്ല. നമ്മുടെ സിനിമയിലായാലും അവരോ വല്ലൊരു വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ ഉള്ളൂ, അല്ല സിനിമ ഓരോ ദിവസം തുടങ്ങുന്നതിന് മുമ്പ് തേങ്ങ ഉടയ്ക്കുക അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. തേങ്ങ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇച്ചിരി ശർക്കര മേടിച്ച് എല്ലാവരും കൂടെ തിന്നും. നമ്മുടെ മലയാള ഇൻഡസ്ട്രി കൂടുതലായിട്ടും കുറച്ചും കൂടിയും ദൈവവിശ്വാസം അധികമായി നിൽക്കുന്ന ഒരു ഏരിയ ആണെന്ന് തോന്നിയിട്ടുണ്ട്. കുറച്ച് അന്ധവിശ്വാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയം കൂടി ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. പക്ഷേ ജിയോ ചേട്ടൻ്റെ സിനിമയിൽ ഏറ്റവും ആദ്യം എഴുതി കാണിക്കുന്നത് സയൻസ് ശാസ്ത്രത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ്. അപ്പം ഇത് മൊത്തത്തിൽ സിനിമാ ക്രൂവിൻ്റെ ഇടയിലും ഒക്കെ ജിയോ ചേട്ടന് കിട്ടുന്ന ഒരു സ്വീകാര്യത എങ്ങനെയാണ് ഇങ്ങനെ ഒരു? അതായത് എനിക്ക് അങ്ങനെ എഴുതി കാണിക്കാൻ പറ്റുന്നത് അത് പൂർണ്ണമായും എൻ്റെ സിനിമ എന്ന് എനിക്ക് അവകാശപ്പെടാമെന്നും പറ്റുന്നുണ്ടാകും. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന സിനിമകളിൽ പൂജ ഉണ്ടാവാറില്ല. സോ അതിലൊക്കെ ഞാനും കൂടെ എൻ്റെ അകത്ത് ഒരു പാർട്ട് ഓഫ് പ്രൊഡ്യൂസറും കൂടെ. അപ്പോൾ എനിക്ക് ഡിസിഷൻ എടുക്കാം. എൻ്റെ നിർമ്മാതാവ് ഒരു വിശ്വാസിയാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. സോ നമ്മൾ കാണാം, നമ്മൾ ഈ ടെക്നോളജിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് വന്ന് ഇപ്പോൾ ഏറ്റവും പുതിയ ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുമ്പോഴും ഷൂട്ട് തുടങ്ങുമ്പോൾ ആ ക്യാമറയ്ക്ക് ഒരു മാലയൊക്കെ ഇട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അതൊരു മണ്ടത്തരമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിപ്പം അത് വലിയ കാര്യമായിട്ട് കാണുന്നവരുണ്ടാവും, അവർ കണ്ടോട്ടെ. ഇപ്പം ഞാൻ കൂടുതൽ സിനിമകൾ അങ്ങനെ നടക്കണം എന്ന് ആഗ്രഹിക്കുന്നതും ഇപ്പോൾ ഈ സിനിമയാണെങ്കിലും ഗ്രേറ്റ് എൻഗേജ് ആണെങ്കിലും ഫ്രീഡം ഫൈറ്റ് ആണെങ്കിലും അതിനകത്ത് നമ്മളും കൂടെ ഒരു പാർട്ട് ഓഫ് പ്രൊഡ്യൂസറാണ്, ഒരു ക്രിയേറ്റീവ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ കൂട്ടുകാരും കൂടെ ഞാനും കൂടെ ചേർന്നാണ് ഈ സിനിമകൾ ചെയ്യുന്നത്, ഈ ഗ്രേറ്റ് എൻഗേജ് മുതൽ. സോ നമ്മുടെ സിനിമകളിൽ അങ്ങനെ ഒരു പരിപാടിയില്ല. നമ്മുടെ സിനിമയിലായാലും അവരോ വല്ലരും വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ ഉള്ളൂ, അല്ല സിനിമ ഓരോ ദിവസം തുടങ്ങുന്നതിന് മുമ്പ് തേങ്ങ ഉടയ്ക്കുക അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. തേങ്ങ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇച്ചിരി ശർക്കര മേടിച്ച് എല്ലാവരും കൂടെ തിന്നും. ഈ സിനിമയിൽ അങ്ങനെ ആയിരുന്നു, എല്ലാ ദിവസവും തേങ്ങ ഒരു വീട്ടിലായിരുന്നു ഷൂട്ട്. അപ്പോൾ തേങ്ങ മാത്രമുള്ളപ്പോൾ കുറേ കൂടെ ശർക്കര നമ്മൾ അറേഞ്ച് ചെയ്തു, എന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന് അതൊരു സ്നാക്സ് ആണല്ലോ നല്ല. കിലോമീറ്റേഴ്സും കിലോമീറ്റേഴ്സ് ഈ പറയുന്ന ഒ ടി ടിയിൽ അല്ല ടി വിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, അതും തിയേറ്ററിലേക്ക് പ്രതീക്ഷിച്ചിരുന്ന ഒരു സിനിമ. അപ്പം അങ്ങനെ ഒരു ഓഡിയൻസിന് വേണ്ടി പ്രതീക്ഷിച്ച സിനിമ എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു സാമ്യതയോ എന്തെങ്കിലും ഈ തിയേറ്റർ മൂവിക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല? ഒരു സാമ്യവും ഇല്ല. നമ്മള് ഈ സിനിമ ഇങ്ങനെ ആൾക്കാർ ചിരിക്കണം, നമുക്കൊരു ഒരു കോമഡി ഉള്ള ഒരു സിനിമ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്തും പിന്നെ അങ്ങനെ ഒരു സബ്ജക്റ്റിലേക്ക് എത്തി ചെല്ലാൻ പറ്റി. അപ്പോൾ അങ്ങനെ തീരുമാനിച്ചിട്ട് നമുക്കിങ്ങനെ പുതിയ തരം ആൾക്കാരെ വെച്ച് സിനിമ ചെയ്യാം. ഈ സിനിമയ്ക്ക് അത് വളരെ അത്യാവശ്യമാണ്, ഒരു നാട് ഫീൽ ചെയ്യണം, അവിടുത്തെ ആൾക്കാരെ ഫീൽ ചെയ്യണം. സോ താരതമ്യേന എല്ലാവരും ഫസ്റ്റ് ടൈം ആക്ടേഴ്സാണ് കൂടുതൽ ഈ സിനിമയിലുള്ളത്. ഒന്ന് രണ്ട് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ളവരുണ്ട്, അല്ലെങ്കിൽ പ്രശാന്ത് എന്ന് പറയുന്ന പ്രശാന്ത് മുരളി എന്ന് പറഞ്ഞ ആക്ടറുണ്ട്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പേരാണുള്ളത്. ബാക്കി എല്ലാവരും പുതിയ ആൾക്കാരെന്ന് വേണമെങ്കിൽ പറയാം. കുഞ്ഞില അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ. കുഞ്ഞിലൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് കുഞ്ഞിലൊക്കെ അഭിനയിക്കുന്നത് ഒരു രസമായിട്ട് തോന്നും. ആഗ്രഹം കാണുന്നത് മൊത്തം ആണുങ്ങളാണ്, അതിലൊരു പെണ്ണിനെ കാണുന്നതാണ്. അവരുടെ സംസാര ഡയലോഗ് ഒരു ചെറുതാണെങ്കിൽ കൂടി നമുക്ക് രസം തോന്നുന്നൊരു അത്തരം രസങ്ങളാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ഇപ്പം ഈ കാസ്റ്റിംഗിൽ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ഡ്രസ്സും അവർ എങ്ങനെയാണ് അത് നമ്മൾ ലുക്ക് ആൻഡ് ഫീൽ കൊടുക്കേണ്ടതെന്നുള്ളതും ശ്രദ്ധിക്കാറുണ്ടല്ലോ കൃത്യമായിട്ട്. അപ്പം ഈ ഡ്രസ്സിങ് രീതികൾ നമ്മൾ സാധാരണ ഒരു നാട്ടും പുറത്ത് കാണുന്ന അതേ രീതിയിൽ അവരെ കാണാൻ പാകത്തിന് എങ്ങനെയാണ് എൻ്റെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റ് സംഭവങ്ങൾ? ഒന്ന് നമ്മുടെ കഥാപാത്രങ്ങളെ നമുക്ക് വ്യക്തമായിട്ട് അറിയായിരിക്കുമല്ലോ, അവരെന്ത് ധരിക്കും എന്ത് ധരിക്കില്ല എന്ന് നമുക്ക് ഒരു ധാരണ ഉണ്ട്, അത് നമ്മൾ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റ് പറയും. ഇപ്പം നമ്മൾ ശ്രീധന്യയിലോട്ട് വരുമ്പോൾ ഈ സിനിമ രണ്ട് ദിവസത്തെ കഥയാണ്, ഒരു ദിവസം പകലും ആ രാത്രിയും പിറ്റേ പകലിൽ തീരുന്നൊരു സിനിമ. സോ എല്ലാവർക്കും ഒരു കോസ്റ്റ്യൂമേ ഉള്ളൂ, ഒന്നോ രണ്ട് ചേഞ്ച് ഉള്ള കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ. അപ്പോൾ അവരുടെ വസ്ത്രം എന്തായിരിക്കണം എന്നുള്ളത് നമുക്ക് ഈ പറഞ്ഞ പോലെ കൃത്യമായ ധാരണ ഉണ്ട്. ഓരോ ക്യാരക്ടറിനെ എനിക്ക് വ്യക്തമായി അറിയാം. അപ്പോൾ അവരെന്ത് ധരിക്കും നമ്മൾ തീരുമാനിക്കും. എന്നിട്ട് നമ്മൾ ഈ സിനിമ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇതിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ സ്വാതിയാണ്. അപ്പോൾ സ്വാതിയോട് നമ്മൾ ഡിസ്കസ് ചെയ്തതനുസരിച്ച് നമ്മൾ ഓൾറെഡി കോസ്റ്റ്യൂം ഉപയോഗിച്ചുകൊണ്ടിരുന്ന കോസ്റ്റ്യൂംസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു മുണ്ട് നമ്മൾ സാധാരണ സിനിമയ്ക്ക് വാങ്ങുമ്പോൾ അത് പുത്തൻ മുണ്ടായിരിക്കും, നമ്മുടെ സിനിമയിൽ അങ്ങനെ പുത്തൻ മുണ്ട് ഉപയോഗിച്ചിട്ടില്ല. ഒന്ന് നമ്മുടെ നേരത്തെ സിനിമകൾക്കൊക്കെ വാങ്ങിച്ചിട്ടുള്ള കോസ്റ്റ്യൂം നമ്മുടെ കാണും,
അതിന് ഈ കഥാപാത്രങ്ങൾ പറ്റുന്നുണ്ടോയെന്ന് നോക്കിയിട്ടുണ്ട്. പിന്നെ ഓരോ ക്യാരക്ടറിനോടും നിങ്ങളുടെ ഡ്രസ്സ് ഇന്നതായിരിക്കും, അത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, അത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കോസ്റ്റ്യൂം കുറയ്ക്കാൻ പറ്റുന്നുണ്ട്, അങ്ങനെയൊക്കെ ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു എല്ലാ ക്യാരക്ടറിൻ്റെയും ഡ്രസ്സ് ഡിസൈനും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ കോസ്റ്റ് കുറയ്ക്കാൻ, ബഡ്ജറ്റ് മാക്സിമം കുറച്ച് സിനിമ ചെയ്യാൻ ശ്രമിക്കാറുണ്ടല്ലോ. അപ്പം മറ്റേ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലാണെങ്കിലും കല്യാണം വളരെ ചുരുക്കം സ്റ്റേജിന്റെ വ്യൂ മാത്രം കൊടുത്തിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുപോലെ ഇതിലും മൊത്തത്തിൽ ഇങ്ങനെ ഒരു ബഡ്ജറ്റ്, നമുക്ക് ഓരോ സിനിമയ്ക്കും ആവശ്യമുള്ള രീതിയിൽ നമുക്ക് ബഡ്ജറ്റ്, ചില സിനിമകൾക്ക് ബഡ്ജറ്റ് ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് ബഡ്ജറ്റ് ലിമിറ്റ് ചെയ്ത് ആലോചിക്കുന്നത് ക്രിയേറ്റിവിറ്റിയെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഞാൻ ചെയ്യുന്നത് ഈ സിനിമ ഇങ്ങനെ ഒരു ലോക്കൽ ഒരു സ്ഥലത്ത് നടക്കുന്ന ഭയങ്കര ഭംഗിയ, അതായത് ഈ നമ്മൾ ഈ സിനിമാറ്റോഗ്രാഫിയിലൊക്കെ ഉള്ള ഒരു ബ്യൂട്ടിഫിക്കേഷൻ ഉണ്ടല്ലോ, ആ ഡയറക്ഷനിലെ ഒക്കെ ഉള്ള ഭയങ്കരമായിട്ടുള്ള കളറിങ് അങ്ങനെയൊന്നും ഇല്ലാതെ ഒരു റിയാലിറ്റിയിലുള്ള ഒരു കോമഡിയാണ്, ഒരു റിയൽ ടൈം നടക്കുന്ന ഒരു ഫീലാണ് ഞങ്ങളിത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സെയിം ടൈം രണ്ട് ക്യാമറ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സോ ഒരു ആക്ഷൻ കണ്ടിന്യൂറ്റി പോലും മിസ്സാവരുത്. അത് ചിലപ്പോൾ റീഷൂട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ഫീൽ കിട്ടത്തില്ല. അതൊക്കെ എൻ്റെ ഡി ഒ പി സാലുവിൻ്റെ ഫൈൻഡിങ്സ് ആണ്. അങ്ങനെ ഞങ്ങൾ രണ്ട് ക്യാമറ നമ്മൾ നേരെ എക്സ്പെൻസ് കൂടും. അപ്പോൾ അങ്ങനെ നമ്മൾ ആവശ്യമുള്ള സ്ഥലത്ത് ഇത് പൈസയുടെ കാര്യം, അതായത് സിനിമയുടെ ക്രിയേറ്റിവിറ്റി ബാധിക്കുന്ന തരത്തിൽ ബഡ്ജറ്റിൽ പോയി ഇടപെടാറില്ല. എന്നാൽ നമുക്ക് അനാവശ്യമായിട്ട് എങ്ങനെയൊക്കെ ചിലവാകുന്നത് കുറയ്ക്കാൻ പറ്റുന്നുണ്ടോ നോക്കും. ബഡ്ജറ്റ് കുറവാണെന്നുള്ള രീതി നമ്മൾ ആലോചിക്കാൻ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമാണ്. എൻ്റെ ഒരു തുടക്കം അങ്ങനെയൊക്കെ തന്നെയാണ്. ഏതാ എപ്പോഴും നമ്മൾ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ആയിരുന്നു ഈ ഷോർട്ട് ഫിലിംസ് ചെയ്യുമ്പോഴും ഇപ്പോൾ രണ്ട് പെൺകുട്ടികൾ എന്ന് പറഞ്ഞ സിനിമകൾ ചെയ്യുമ്പോഴൊക്കെ. പിന്നീട് നമ്മളതിൻ്റെ ഒന്ന് മാറി. ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളത് ബഡ്ജറ്റ് കുറച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ സിനിമേനെ ബാധിക്കുന്ന രീതിയിലോട്ടൊന്നും വന്നിട്ടില്ല. കുട്ടികളുടെ ഒരു ഇൻവോൾവ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിൽ ആ വൈറലായ വീഡിയോയിൽ മ്യൂസിക് കണ്ടപ്പോ എനിക്ക് ശരിക്കും സംഭവം മനസ്സിലായിണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോഴും ജയചേട്ടൻ പറഞ്ഞിട്ടാണ് കുട്ടിയുടെ പേര്. രണ്ടുപേരുടെയും പേരൊക്കെ എങ്ങനെയാണ് വന്നത്? പേര് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കുറച്ച് യൂണീക് പേര് വേണം പിള്ളേർക്ക് ഇടാന്നൊക്കെ വിചാരിച്ചു. പിന്നെ പേര് കേൾക്കുമ്പോൾ ഇങ്ങനെ കാസ്റ്റ് ഒന്നും ഫീൽ ചെയ്യരുതെന്ന് തോന്നി. അപ്പോൾ മോൻ്റെ പേര് മ്യൂസിക് എന്നാണ്, മോള് കഥ, കഥ ബീന എന്നാണ് പേര്, അവളുടെ ഒഫീഷ്യൽ നെയിം വൺ മ്യൂസിക് ജിയോ. നമ്മളെ അമ്മയുടെ പേരൊന്നും ഉപയോഗിക്കാറില്ലല്ലോ, അമ്മയാണല്ലോ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഈ പേരൻറ്റിങ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പം നമ്മളിങ്ങനെ പോകുമ്പോൾ ഇവരെ കൊണ്ടുപോകണം എന്നുള്ളത് എൻ്റെ കംഫർട്ട് കുറയുന്നുണ്ട്. അവർക്കും അതെ, ഞാൻ പോകുന്ന എല്ലാ സ്ഥലങ്ങളും അവർക്ക് ഓക്കെ ആവണമെന്നില്ലല്ലോ. പക്ഷെ അവരുടെ സാഹചര്യം കൊണ്ടും എൻ്റെ സാഹചര്യം കൊണ്ടും അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. പേരൻറ്റിങ് ഏരിയയിൽ വളരെ അത്യാവശ്യമാണ് ഒരു സിനിമ ഉണ്ടാവേണ്ടത്. നമുക്കിപ്പോൾ എന്താണ് ഗുഡ് പേരൻറ്റിങ് എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ഏതാണ്ട് ഒരു ബാഡ് പേരൻറ്റിങ്ങിലൂടെയാണ് നമ്മളും നമ്മുടെ പിള്ളേരും അല്ലെങ്കിൽ ഇപ്പോൾ ടീനേജിലുള്ളവരൊക്കെ ഫേസ് ചെയ്യുന്ന വലിയ വലിയ ചോദ്യങ്ങളുണ്ടല്ലോ പേരൻസിൻ്റെ അടുത്ത്. അതൊരു എപ്പോഴും നമ്മളൊരു, ഇപ്പം നമ്മൾ ഈ മക്കളോട് ഭയങ്കര, എനിക്കെപ്പോഴും അങ്ങനെ തോന്നാറുണ്ട് നമ്മൾ മക്കളെ ഭയങ്കര സ്നേഹിച്ച് വളർത്തുന്നത്. എനിക്കങ്ങനെ തോന്നാം, അങ്ങനെ സ്നേഹമുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളാണ്. അല്ലാതെ ഇവരെപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രണ്ട് ആൾക്കാരാണല്ലോ. അവരുടെ വാശികൾ, അവരുടെ ആഗ്രഹങ്ങൾ മാക്സിമം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ പോകാനാണ് നോക്കുന്നത്. പക്ഷേ അതൊരു വല്ലാത്ത കുഴപ്പം പിടിച്ച ഏരിയയാണ്. ഈ മക്കളെ പോലെ തന്നെയല്ലേ പ്രായമായ അമ്മയും അച്ഛനും വീട്ടിലുണ്ടെങ്കിൽ അവരും ഈ പറയുന്ന നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. പക്ഷെ അവരെ നമ്മൾ നോക്കണം, അവരുടെ കൂടെ നിൽക്കണം. അതെ, അവരെ നോക്കേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്, നിങ്ങൾ നമ്മൾ ഇപ്പോൾ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടായി 18 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ അവർ അവരുടെ കാര്യം നോക്കി പോകണം. നമ്മളോട് സ്നേഹവും ഒരു റിലേഷൻഷിപ്പൊക്കെ ഉണ്ടാവും. എനിക്ക് പ്രായമായവരെ ആൾക്കാരെ മക്കൾ നോക്കണം എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ എനിക്ക് ബോറായിട്ടാണ് തോന്നുന്നത്. അത് നിങ്ങൾക്ക് നോക്കാൻ തോന്നുന്നുണ്ടെന്ന് നോക്കുക. അവരുടെ അത് ഓരോ മനുഷ്യരുടെ ഉത്തരവാദിത്വം മാത്രമല്ല, അതൊരു ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ ഒരു ഉത്തരവാദിത്വമാണ് ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരുടെ. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഓൾഡ് ഏജ് ഹോമിലേക്ക് ഒരാളെ വിടുമ്പോൾ അവിടെ കൊണ്ട തള്ളി എന്നാണ് പറയുന്നത്. നിങ്ങളെ നോക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്, സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വം കൂടാണ്, മക്കളുടെ ഉത്തരവാദിത്വം അല്ലത്. അല്ല, മക്കളെ നോക്കുക എന്നുള്ളതും മാതാപിതാക്കളുടെ ഭീകരമായ ഉത്തരവാദിത്വമൊന്നുമല്ല. അവരെ നല്ല പൗരന്മാരാക്കി മാറ്റുക, ഒരു 18 വയസ്സ് വരെയൊക്കെ നോക്കുക. അത് കഴിഞ്ഞാൽ അവർ അപ്പോഴത്തേക്കും കേപ്പബിളാവും. അല്ലാതെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര എന്താ റെസ്പോൺസിബിലിറ്റി കാണിക്കാനോ ഉള്ള ഇതായിട്ടൊന്നും അല്ല. ഞാനിപ്പോൾ തന്നെ ഈ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കൊരു 10-ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു 18-ാം ക്ലാസ് പിന്നെ അപ്പാനെ നോക്കരുത്, ഞാൻ ഇങ്ങോട്ടേലും പോകും എന്നൊക്കെ പറയും. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ഇല്ലാതെ വരുന്നുണ്ടല്ലോ, എനിക്കും ഇല്ല. അതിനൊക്കെ കൂടുതലായിട്ട് ഈ പിള്ളേരുടെ അമ്മമാർക്കില്ല, ഒന്നുമില്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ പിള്ളേർ ജീവിതത്തിലേക്ക് വരുമ്പോൾ. അതിനെ എങ്ങനെയൊക്കെ കുറയ്ക്കാന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. എക്സ്പേർട്സിൻ്റെ ഒക്കെ നിർദ്ദേശങ്ങൾ വേണം. ജയചേട്ടൻ്റെ അടുത്തിട്ട് നമുക്ക് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചനെ പറ്റി ചോദിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അതിനെപ്പറ്റി തന്നെ വരുന്നത്. ആ സിനിമയിൽ വരുന്ന സമയത്ത്
സ്ത്രീകളാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു വിഭാഗം ഓഡിയൻസായിട്ടും വന്നിട്ടുണ്ടായിരുന്നത്. ഈ വിഷമങ്ങളെല്ലാം അനുഭവിക്കുന്ന ഒരു വലിയ വിഭാഗം സ്ത്രീകൾ തന്നെയായിരുന്നു. അവരുടെ ഉള്ളിൽ തന്നെ പക്ഷേ നമുക്കറിയാം ഈ ശബരിമല ഇഷ്യൂവിനെയൊക്കെ ഏറ്റവും കൂടുതൽ എതിർത്തതും ആ തരം സ്ത്രീകൾ തന്നെയായിരുന്നു. കൂടുതലായിട്ടും ഹിന്ദു ഫാമിലിയിൽ നിൽക്കുന്ന സ്ത്രീകൾ കയറരുതെന്ന് സ്ത്രീകൾ തന്നെ പറയുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് ഇതിനെ അംഗീകരിക്കാം അതിനെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന രണ്ട് മനസ്സുള്ള ഓഡിയൻസിലേക്ക് തന്നെയാണ് ഈ സിനിമ എത്തുന്നത്. അപ്പോൾ ആ ഒരു ചിന്ത ഉണ്ടായിരുന്നോ ഇപ്പം ആളുകൾ എങ്ങനെ എടുക്കും ഞാൻ ഈ വിഷയം ഇതിനകത്ത് ചേർത്താലെന്ന്? ഇല്ല, അങ്ങനെ പക്ഷെ അത് നമ്മൾ കൂടുതൽ സ്വീകരിക്കപ്പെടുകയാണല്ലോ ചെയ്തത്. അതെ, അങ്ങനെ നോക്കിയാൽ എല്ലാ മതങ്ങളും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. ശബരിമല ഞങ്ങൾ പോകുന്നില്ല, റെഡി ടു വെയിറ്റ് എന്ന് പറഞ്ഞല്ലോ. അപ്പം മോസ്കിലെ കാര്യം നോക്കിയാൽ മോസ്കിൽ ഇവരെ നിങ്ങൾ പോകാൻ പോലും തുടങ്ങിയിട്ടില്ല അല്ലേ, പോകണമെന്ന് പറയാറുമില്ല അല്ലേ. അത് സ്ത്രീകൾക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. അതെ, ആയിക്കോട്ടെ, എല്ലാ മതങ്ങളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിലോട്ട് വന്നു കഴിഞ്ഞാലും അതെ. അപ്പം പക്ഷെ നമ്മൾ ഈ സിനിമ നമുക്ക് അതിനേക്കാളൊക്കെ അപ്പുറത്തൊരു മാനവികത ഉള്ളൊരു മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റുമല്ലോ. ഈ സിനിമയുടെ സക്സസ് എന്ന് പറയുന്നത് എന്താ, ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ചിന്തിക്കുന്ന മനുഷ്യർ ഒരുപാടുള്ളതുകൊണ്ടാണ് ഈ സിനിമ അങ്ങനെ ഏറ്റെടുക്കപ്പെട്ടതെന്ന് ഞാൻ കരുതുന്നത്. അതൊരു വലിയ പ്രതീക്ഷയാണ്, അത്ര മനുഷ്യർ നമുക്ക് ചുറ്റുമുള്ളത് അല്ലെ, അത്ര മനുഷ്യരുടെ എണ്ണം കൂടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സിനിമയോ ഈ സൊസൈറ്റിയിലുള്ള പല മനുഷ്യരുടെ ഇടപെടലുകളോ മറ്റ് കലാപ്രവർത്തനങ്ങളോ ഒക്കെ ആയിട്ട് അത്ര മനുഷ്യരുടെ എണ്ണം നമുക്ക് കൂട്ടാൻ പറ്റിയാൽ അത് വലിയൊരു കാര്യമാണല്ലോ. അതുപോലെ സിനിമയിൽ ലാസ്റ്റ് നടന്നു പോകുന്ന സീനുണ്ടല്ലോ, നമ്മുടെ നിമിഷം നടന്നു പോകുന്ന സീനിൽ ഓരോ ഭാഗത്തും എന്ത് വരണം എന്നുള്ള കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അതുപോലെ നിമിഷയ്ക്ക് പേര് കൊടുക്കണ്ടെന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു, ആരെ റെപ്രസെന്റ് ചെയ്യാൻ, ഒരു വലിയ വിഭാഗത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ. അപ്പൊ അതുപോലുള്ള എന്തൊക്കെ തീരുമാനങ്ങളായിരിക്കും ശ്രീധന്യയിലോട്ട് വരുമ്പോൾ? അതൊരു കോമഡി പടമാണെന്ന് പറഞ്ഞെങ്കിൽ കൂടി അതിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള എന്താണ് പതിവിനെ മാറ്റിയിട്ടുള്ള ചിന്തകൾ എന്തൊക്കെയായിരുന്നായിരിക്കണം? അങ്ങനെ ചോദിച്ചാൽ ചില കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത്, അതൊക്കെ കണ്ടറിയാം. പതിവിനെ മാറ്റുന്ന അതൊരു വലിയൊരു സംഭവമായിട്ടൊന്നുമല്ല, നമ്മൾ സാധാരണ ഡിസ്കസ് ചെയ്യാത്ത അല്ലെങ്കിൽ സാധാരണ വിശ്വസിക്കുന്ന ചില കാര്യങ്ങളെയൊക്കെ പൊളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെല്ലാം ഈ ഭക്ഷണത്തിൻ്റെ ഒരു മാറ്റർ വെച്ചിട്ടാണ് അല്ലേ. ഭക്ഷണത്തിന് എപ്പോഴും ഒരു രാഷ്ട്രീയമുണ്ട് അല്ലേ എന്ന് ഞാൻ കരുതുന്നു. ഇപ്പം എനിക്ക് ഈ കപ്പിൽ ഇവിടെ കാപ്പി വെച്ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല ഇവരെ ഞങ്ങളെല്ലാവരും ഈ കപ്പിലായിരിക്കും കുടിക്കുന്നതെന്ന്. ഇവിടെ ഒരു തൊഴിലാളി വരുന്നുണ്ടെങ്കിൽ ആ തൊഴിലാളികളുടെ എന്ത് തൊഴിലാണെന്നനുസരിച്ച് ഈ കപ്പ് മാറും അല്ലേ. ഒരു തെങ്ങേ കയറാൻ വരുന്ന ഒരാൾക്ക് നമ്മൾ ഈ കപ്പിലാവില്ല കൊടുക്കുന്നത്. അത് എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത്? എല്ലാവരും ഒരുപോലെ അല്ലേ അല്ലേ? ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരുപോലെ അല്ലേ? എല്ലാവരും ഒരു ഭക്ഷണമല്ല കഴിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു സമത്വം, ഭക്ഷണത്തിലെ സമത്വത്തിനെ പറ്റി സിനിമ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റായിട്ട് വിളിച്ചു പറയലൊന്നുമല്ല, അതൊരു തമാശയിലൂടെയാണ് പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. അതൊക്കെ ഇന്നർ വായനകളാണ്. ഇതിങ്ങനെ ചിരിച്ചോണ്ട് നമുക്കിതൊക്കെ ചിന്തിക്കാൻ പറ്റുമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയൊക്കെ ഈ സിനിമയിലുണ്ടല്ലോ എന്ന്, അതിനെ കാണുക എന്നുള്ളതാണ്. സിനിമ കണ്ടു കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര ചർച്ച ഉണ്ടാക്കുന്ന പരിപാടിയൊന്നുമല്ല ഇതിൽ, ജസ്റ്റ് ലാഫ്, അതാണ് പരിപാടി. ഓക്കെ ചേച്ചേട്ടാ, അപ്പം നമുക്ക് എന്തായാലും സിനിമയുടെ റിലീസിന് ശേഷം ഈ പറയുന്ന പുനർവായനകളിലൂടെ കുറച്ചും കൂടി ഈ സിനിമയെ പറ്റി സംസാരിക്കാം. റിലീസിന് ശേഷം നമുക്ക് ഇരിക്കാൻ പറ്റിയെന്ന് പറഞ്ഞ സിനിമ എന്താ പറയുക, വലിയൊരു വിജയമൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ സംഭവിക്കട്ടെ, നമുക്ക് വീണ്ടും ഇരിക്കാൻ പറ്റട്ടെ. എല്ലാവരും സിനിമ കാണുക. എന്താ പറയുക, ഒരുപാട് നാളായി എന്ന് പറയുന്നത് ഭയങ്കര കോമഡി ആയിട്ടുള്ള സിനിമ തിയേറ്ററിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സിനിമയാണ്, ധൈര്യമായി വരൂ, ആസ്വദിക്കാൻ പറ്റും എന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷയും. അതിനനുസരിച്ച് സിനിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരോട് പറയുക, ഇല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്.